ഞാനിന്ന് ഇവിടെ ക്രീം ചീസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാലും വിനാഗിരിയുമാണ് വേണ്ടത്. പാല് ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. പാല് തിളപ്പിച്ചെടുക്കരുത്, ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കണം, അപ്പോൾ ചെറുതായിട്ട് ക്രീം പിരിഞ്ഞ് വരും. വീണ്ടും നമ്മൾ കുറച്ച് വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിനെ മാക്സിമം ക്രീം നമുക്ക് പിരിഞ്ഞ് കിട്ടുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പാല് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളപ്പിക്കരുത്. നമുക്ക് വീട്ടിലേക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ക്രീം ചീസ് വീട്ടിൽ തന്നെ റെഡിയാക്കി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പുറത്തുനിന്ന് ഇത് വാങ്ങുന്നതിന് നല്ല പൈസയാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത് ഞാൻ വിനാഗിരി ഒഴിച്ചപ്പോൾ നന്നായിട്ട് ക്രീമൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തു. മാക്സിമം ക്രീം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ മാക്സിമം ക്രീമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നിന്ന് അടിച്ചെടുക്കാം. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ നന്നായിട്ട് ക്രീം കിട്ടും. ഇത് പൊരലിട്ടുണ്ട് പാലിൽ നിന്ന് കിട്ടിയ ക്രീമാണ്. കൊഴുപ്പ് കുറഞ്ഞ പാലാണെന്ന് തോന്നണ, വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാലാണ്. എന്നാലും ക്രീം കുറവാണ്. മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ ഇതെടുത്തൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. നമുക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതൊരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്തതാണ്. ഇത് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് ഞാൻ കഴുകിയിട്ടുണ്ടായില്ല. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും അടിക്കാനുള്ള കാരണം അങ്ങനെ തന്നെ വെച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം കുറച്ച് കുറവാണെങ്കിൽ ആ അരിച്ചെടുത്ത ഇതിൻ്റെ ആ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ചീസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ വീട്ടിൽ റെഡിയാക്കിയെടുക്കാവുന്ന ക്രീമാണിത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീം ചീസ് റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.